ശരിക്കും പറഞ്ഞാൽ ഈ ചുണ്ണാമ്പ് കല്ല് ഇങ്ങനെ പൊടിഞ്ഞ ഒരു ഗർത്തം ഉണ്ടായതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ കാണുന്ന ഇവിടുത്തെ പാർക്കിംഗ് ലേബയാണ്. നമ്മളിവിടെയാണ് ഫുഡൊക്കെ കഴിക്കാൻ നിർത്തുന്നത് കേട്ടോ. അവിടെ ഇങ്ങനത്തെ ഈ എക്സ്പ്രസ് ഹൈവേ ഇങ്ങനത്തെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിർത്തിയിട്ട് ഫുഡ് കഴിക്കാം. അപ്പൊ 1500 കിലോമീറ്റർ പിന്നീട് ഇവിടെ എത്തി കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തേക്കുവാണ്. വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇവിടെ ഇനി റെസ്റ്റോറൻറ്റ് നമുക്ക് പോകണ വഴിക്കില്ല. അപ്പൊ നമ്മൾ ഫുഡ് കൊണ്ടതിലേ പിന്നെ അത് റെസ്റ്റോറൻറ്റ് തേടി പോകാനൊക്കെ ഒരുപാട് ടൈം എടുക്കും. ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലമാണ്. വണ്ടികളെല്ലാം നിർത്തിയിട്ടാണുണ്ടോ. ഇവിടെ ഒമാനോലിനൊരു പമ്പൊക്കെ ഉണ്ടോ. നേരത്തെ ഈ പമ്പൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ചെറിയൊരു കടയൊക്കെ ഉണ്ട്. കാരണം വെയിൽ കാരണം കാണത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് നേരെ നമുക്ക് സ്ഥലത്തോട്ട് പോകാം. ഇനി ഇവിടുന്ന് ഒരു 10-200 കിലോമീറ്ററാണ് നമുക്ക് പോകണം. നമ്മുടെ മുന്നിൽ പോണ ജീപ്പിൻ്റെ റാംഗ്ലറാണ്. ഒരു പറക്കോ കേട്ടോ. ആ വണ്ടി പോകുന്ന സ്പീഡ് എന്ന് പറയുമ്പോൾ 140 കിലോമീറ്റർ വേഗതയിലാണ് ജീപ്പിൻ്റെ റാംഗ്ലർ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വേഗത 120 കിലോമീറ്ററാണ്. 135 വരെ നമുക്ക് പോകാൻ പറ്റും. അത് കഴിഞ്ഞാൽ ക്യാമറ അടിക്കും കേട്ടോ. ഈ ഒമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ അല്ല, സൗദി അറേബ്യ കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു രാജ്യമാണ് ജിസിസി കൺട്രീസിലെ. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ വേണ്ടി. നമുക്കിപ്പോൾ ഒരു മാസം വന്നു നിന്നാലും കണ്ടു തീരാത്തോടത്തോളം സ്ഥലങ്ങളുണ്ട് ഇവിടെ. നമ്മൾ അറിയപ്പെടാതും അറിയപ്പെടുന്നതുമായ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങളുടെ മുന്നിലോട്ട് ഓരോ ദിവസം വീഡിയോ വരുന്നത്. അപ്പോൾ നമ്മൾ എന്നാന്ന് വെച്ചാൽ എല്ലാം ഭയങ്കര ദൂരമാണ്. ഇപ്പം 300-400 കിലോമീറ്ററുകളോളം നമ്മൾ സഞ്ചരിക്കണം. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ മരുഭൂമി ആയിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പോൾ നമ്മൾ അവിടെ എല്ലാം വണ്ടി ഓടിച്ചെത്തണം. അപ്പോൾ ഒരു സ്ഥലം കാണണമെങ്കിൽ തന്നെ നമ്മൾ ഒരു ദിവസത്തെ ഡ്രൈവാണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു നമ്മുടെ മുന്നിലുള്ളൊരു വെല്ലുവിളി എന്ന് പറയുമ്പോൾ. നമുക്ക് ഇപ്പം നാട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൂടി 2-3 സ്ഥലങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയിരിക്കില്ല. ചിലപ്പോൾ ഒരു ദിവസത്തെ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ 500 കിലോമീറ്റർ അല്ലെങ്കിൽ 600 കിലോമീറ്റർ വണ്ടി ഓടിക്കും. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു ഒരു യാത്രയിലുള്ള ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. എന്തായാലും നമ്മൾ മാക്സിമം സ്ഥലങ്ങൾ ഈ ഒരു മാസം കൊണ്ട് നമുക്ക് മാക്സിമം സ്ഥലങ്ങൾ മസ്കറ്റിലെ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മസ്കറ്റിനുള്ളിൽ കൂടെ എക്സ്പ്രസ് വേയിലൂടെയാണ്. നല്ല അടിപൊളി കിട്ടിയില്ല റോഡ്. 2 വശത്തിനാണ് മലകൾ ഇങ്ങനെ ചെത്തി ഇറക്കി നടുക്കൂടെ റോഡ് ഉണ്ടാക്കിയേക്കുക. എന്നാ രസമാണെന്ന് തുടങ്ങി. 4 വരി പതകൾ സഞ്ചരിക്കാൻ തന്നെ ചുറ്റും വലിയ മലകൾ കണ്ടോ. മലകളിലെ അവിടെ ഇങ്ങനെ ഈ ഇത് ഇടിഞ്ഞൊന്നും ചാടാതിരിക്കാൻ വേണ്ടി കോൺക്രീറ്റ് ഇങ്ങനെ ഇങ്ങനെ പോളിഷ് ചെയ്ത് വിട്ടണം കേട്ടോ മേൽഭാഗം. ഇത് കണ്ടോ, ഈ മലയുടെ 2 വശങ്ങളും കണ്ടോ ഇങ്ങനെ പോളിഷ് ചെയ്ത് വിട്ടേക്കണേ. നല്ല കറക്റ്റായിട്ട്, കാരണം ഇത് ചെറിയതായിട്ട് ഇങ്ങനെ മഴയൊക്കെ പെയ്താൽ ചിലപ്പോൾ ഇടിഞ്ഞ് റോഡിലോട്ട് ചാടും. അപ്പോൾ അങ്ങനെ ചാടി അപകടം ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. നല്ല അടിപൊളിയായിട്ടത് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ റോട്ടിൽ കൂടെ ഇനിയും പോണ ഒരു 10-130 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിക്കാനുണ്ട്. കാരണം മസ്കറ്റിലൊക്കെ വന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഈ എക്സ്പ്രസ് വേ കൂടെ വന്ന് സഞ്ചരിക്കണം കേട്ടോ. കാരണം അത്രയും നല്ല റോഡാണ്. നമ്മുടെ മനസ്സിൽ കൂടെ എന്നാ പറഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ റോട്ടിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. കാരണം അങ്ങനെ നീണ്ടു കിടക്കുമല്ല, ഇങ്ങനെ പാ വിരിച്ചോലെ ഇങ്ങനെ കിടക്കുവാണ്. ആ കാണുന്ന ഒരു സൈഡിൽ ഫുള്ള് കടലാണ് കേട്ടോ. കാണുന്ന കടല് കണ്ടോ, ആ കാണണ്ടോ, അത് കടലാണ്. നമ്മൾ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ റൈറ്റിലോട്ട് പോകും. ഈ കടലിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ പറയുന്ന ഈ ഒരു സംഭവം ബിമ്മാ സിങ്ഹോൾ എന്ന് പറഞ്ഞത്. ഇതുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരേ രീതിയിലുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ മൊത്തം വെച്ചേക്കുന്നത് കേട്ടോ. വെള്ള നിറമാണ് ഈ ഫുള്ള് വെള്ള വൈറ്റ് നിറത്തിലുള്ളത്. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ നിർമ്മിച്ച് വില്ല പോലെ നിർമ്മിച്ച് കൊടുത്തേക്കണായിരിക്കും. ഗവൺമെൻറ് പ്രോപ്പർട്ടി ആകാൻ സാധ്യതയുണ്ട്. ജീൻ പാർക്കാണ്. അടിപൊളിയായിട്ടുള്ള ലൊക്കേഷനിലോട്ട് നമ്മൾ എത്തുന്നു കേട്ടോ. അപ്പം സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ സ്ഥലത്തെത്തി കേട്ടോ. ഇതുണ്ടോ എൻ്റെ ബാക്കിയാണ് സ്ഥലമാണ്. അവിടെ ഫുള്ളൊരു മലനിരകളാട്ടോ. ആ മലനിരയുടെ അടിയിൽ
ചെറുതായിട്ട് ഇവിടെ ഒരു പാർക്ക് പോലെ നജീം പാർക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ പാർക്കിലാണ് ഇത്, അവിടെയാണ് സംഭവം. എന്നിട്ട് നമുക്ക് അതിൻ്റെ അങ്ങോട്ട് ഇറങ്ങിയൊക്കെ പോവുക ചെയ്യാം. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ഈ സ്ഥലത്തെത്തി. അപ്പോൾ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി ഞങ്ങൾ 457 kilometers സഞ്ചരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ, എല്ലാവരും അതിൻ്റെ ചാടുന്നുണ്ട്. അടിപൊളി സ്ഥലമാണ്. ഇവിടെയുള്ള അറബ്സ് പണ്ട് കാലത്ത് ഉൽക്ക വന്ന് പതിച്ചാണ് ഈ ഹോളുണ്ടായെന്ന് വിശ്വസിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 50 meters ആഴമാണെന്ന് പറഞ്ഞു കേട്ടോ. ഇത് മേളിൽ നിന്ന് നമുക്ക് ചാടാനുള്ള അനുവാദം ഇല്ല കേട്ടോ. താഴെ ഇറങ്ങിപ്പോയി കുളിക്കാൻ കുഴപ്പമില്ല. ഞാൻ ഈ ഒമാനി വന്നപ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ് ഈ ബിമ്മാ സിങ്കോൾ ഒരിക്കൽ പോകണം എന്ന് കേട്ടോ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഭയങ്കര അത്ഭുതം പോലെ തോന്നും അവിടെ ഇവിടെ നിന്നാൽ, അത്രയും ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ അടിപൊളിയാണ് കാണാനൊക്കെ കേട്ടോ, ഭയങ്കര രസമാണ്. 50 meters ആഴം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, കാരണം ഇതിൻ്റെ തൊട്ടടുത്ത് 500 meters അകലെ എന്നാ പറയണേ കടല കേട്ടോ, ആ കാണുന്ന കടല. അവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത് കണ്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചുണ്ണാമ്പ് കല്ല് ഇങ്ങനെ പൊടിഞ്ഞ ഒരു ഗർത്തം ഉണ്ടായതാണെന്നാണ് പറയപ്പെടുന്നത്. ഇതെങ്ങനെ ഇങ്ങനെ വന്നു എന്നുള്ള കാര്യം കണ്ടോ. ഇപ്പോൾ ഇവരൊരു പാർക്കിൽ ഇതൊരു സംരക്ഷിത മേഖലയായിട്ട് ഇങ്ങനെ കെട്ടിത്തിരിച്ച ആളുകൾക്ക് മറ്റേ ഫീസൊന്നും ഇല്ല കേട്ടോ, നമുക്ക് ഫ്രീ ആണ്, എൻ്റെ ഉള്ളിൽ എൻട്രി ഒക്കെ ഫ്രീ ആണ്. ഇഷ്ടംപോലെ ആളുകൾ നല്ല സ്റ്റെപ്പ് ഇറങ്ങി വന്നിങ്ങനെ കുളിക്കുന്നുണ്ട്. പക്ഷേ അടിപൊളിയാണ് കാണാൻ. ഇവിടെ ഇപ്പോൾ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ഒരുപാട് ആളുകൾ വരുന്നുണ്ടോ ഇത് കാണാൻ വേണ്ടി. കാരണം അത് ഇത് കാണാൻ അത്ര സംഭവമുണ്ട് കാണാൻ. നമുക്ക് ശരിക്കും കുളിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കുളിക്കുക കൂടെ ചെയ്യണമായിരുന്നു നല്ലൊരു ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കുളിക്കുക കൂടെ ചെയ്യണമായിരുന്നു. നമ്മളൊക്കെ ഞങ്ങൾ പക്ഷേ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ പോകുന്നതുകൊണ്ട് നമുക്ക് കുളിക്കാനുള്ള സമയമില്ല. ഇവിടെ ചാടല്ലെന്ന് എഴുതി വെച്ചിട്ട് കേട്ടോ, നോ ജമ്പിങ്. ആളുടെ മേളിയും ചാടല്ല, കാരണം ഇത് ഇടിഞ്ഞിടിഞ്ഞ് പോകും. ഈ ചുണ്ണാമ്പ് കല്ലുള്ള കല്ലല്ലേ, അപ്പോൾ അത് ഇടിഞ്ഞിടിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരാൾ എന്നെ മേളിയിൽ നിന്ന് ചാടാനുള്ള തയ്യാറെടുപ്പില്ല കേട്ടോ. അവൻ ചാടുമില്ലെന്ന് അറിയാം കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. നോക്കിയൊരു 19 meters ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഒരു 3-4 inches നീളം കെട്ടിടത്തിന് ആഴം ഉണ്ടായിന്. ആ എന്തായാലും അവൻ ചാടുന്നില്ല കേട്ടോ. ഇതിൻ്റെ അടിയിലോട്ടൊക്കെ ഇങ്ങനെ ഹോളാണ് കേട്ടോ കണ്ടോ. അതിൻ്റെ അടിയിലോട്ടൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ അതാണ് കടലിൽ നിന്ന് വരുന്ന ഒരു ഇത് ഒരു വേ ആണത് കണ്ടോ. ഇത് കണ്ടാ എങ്ങനെ അഭിപ്രായം? രക്ഷയില്ല, കുളിക്കാൻ പറ്റില്ല എന്നുള്ളത്. 450 kilometers വണ്ടി ഓടിച്ചു വന്നതിൽ വെറുതെ തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടിരിക്കേണ്ട ഒരു സാധനം കേട്ടോ. ഞങ്ങൾ അടിയിലോട്ട് ഇറങ്ങിയിട്ട് നമുക്കിത് ആ കടലിൽ നിന്ന് വന്നൊരു ഒരു വേ ഉണ്ട്, അത് കാണിക്കാം. നന്നായിട്ട് നീന്തലൊക്കെ ഇറങ്ങി തീർച്ചയായിട്ടും ഇവിടെ വന്നവരെ ഒന്ന് കുളിക്കണം കേട്ടോ. ഇവിടെ ഇറങ്ങിയിട്ട് നീന്താൻ അടിപൊളിയാണ്. ഒരു 100 steps മേളിലാണ് കേട്ടോ, മേളിൽ നിന്ന് താഴെ വരെ ഇറങ്ങി വരാൻ വേണ്ടി. ഒരുപാട് ആൾക്കാർ ഇവിടെ കുളിക്കുന്നുണ്ട്, കാരണം സേഫ് ആയിട്ട് നീന്താൻ അറിയാവുന്നവർക്ക് ധൈര്യമായിട്ട് കുളിക്കാം. അപ്പോൾ ഇവിടെ എഴുതി വെച്ചാൽ കേട്ടോ, മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഈസ് നോട്ട് റെസ്പോൺസിബിൾ ടു വാട്ട് മേ ഹാപ്പൻ ആസ് എ റിസൾട്ട് ഓഫ് സ്വിമ്മിങ് ഇൻ ദ സിങ്ക്ഹോൾ. അതായത് ഇതിൻ്റെ അകത്ത് സ്വിമ്മ് ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെയുള്ള മുനിസിപ്പാലിറ്റിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാന്നാണ് അവർ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓൺ റിസ്കിനാണ് ഇതിനകത്ത് സ്വിം ചെയ്യുന്നത്. പറയാൻ പറ്റില്ല, ഇത് ഒത്തിരി ഉള്ളിൽ നിന്ന് വരുന്ന വാട്ടറാണ്, ചിലപ്പോൾ അടിയിൽ കുത്തൊഴുക്കുണ്ടോ അടിയിലോട്ട് ഗർത്തമുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലേ. ശരിക്കും ഇതിൻ്റെ കാഴ്ചകൾ ഫുള്ള് ഇതിൻ്റെ അട്ടിയിലാട്ടോ തന്നെ, അട്ടിയിലിറങ്ങി നോക്കണം. ഇങ്ങനെ നമ്മളിതേ ഈ ഈ കാണുന്ന ഏരിയ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് കടറിൽ നിന്ന് വെള്ളം വരുന്ന ഒരു ഏരിയ ആണിത്. ഇതുകൊണ്ടോ തട്ടിപൊളിയാണ് ഇവിടെ. എന്തേ ഇത് കടലിൽ നിന്ന് എവിടുന്നോ വരുന്ന ഗുഹയ്ക്കകത്തോടെ വരുന്ന വെള്ളമായിരിക്കും കേട്ടോ, കേവിനകത്തോടെ വരുന്ന വെള്ളമായിരിക്കും കേട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര ആഴം, നമുക്ക് അടി കാണത്ത് പോലുമില്ല. നമ്മൾ ആ മെയിനായിട്ടുള്ള ഏരിയയിൽ 50 meters ആഴുന്നല്ലേ പറഞ്ഞേ, അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 10-20 meters ആഴമാണെന്ന് തോന്നുന്നു. അതെ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ കാണാട്ടോ, പക്ഷെ കിടുവാണ്. വിനുവിന് എവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് ആ കൺഫ്യൂഷനാണ്, മൊത്തം ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമായത്. എന്തായാലും സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇവിടം വരെ ഇത്രയും കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്നതിനായിട്ട് വെർത്തായിട്ടുള്ള സ്ഥലം കേട്ടോ. ശരിക്കും നിങ്ങൾ ഒമാൻ വരുവാണെങ്കിൽ ഇത് ബിമ്മാ സിങ്ഹോൾ കാണാൻ പോകരുത്, കാരണം അത്രയും ബ്യൂട്ടിയാണ്. ഇവിടെ അടുത്ത് വന്ന് നിന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ ആ ഒരു എത്രത്തോളം മനോഹരമാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, കാരണം അത്രത്തോളം രസമാണ്.
വെളിയിൽ നിന്നുണ്ടോ? ഇതാണ് ചുണ്ണാമ്പ് കല്ല് കേട്ടോ, ഇതിങ്ങനെ പൊട്ടി പൊട്ടി പോണ കല്ലാന്നാ പറഞ്ഞത് കേട്ടോ. അങ്ങനെ വന്നിട്ടാണിത് കണ്ടോ. ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ കണ്ണീര് പോലെ തെളിഞ്ഞാട്ട നിൽക്കുന്നത്, ശരിക്കും ചാടാൻ കൊതിയാവാണ്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും മസ്കറ്റ് വരുമ്പം ബിമ്മാ സിംഗ്ഹോൾ കാണാൻ പോകരുത്, മസ്കറ്റിൽ നിന്ന് സൂറ് പോണ വഴിക്കാണ്. അപ്പോൾ ആ വഴിക്ക് വന്ന് ഇത് കാണാതെ പോകരുത്, കാരണം അത്രത്തോളം മനോഹരമായിട്ടുള്ള അല്ലേ വേർത്തല്ലേ, ഒന്നും പറയാനില്ല നമുക്ക്, അത്രമാത്രം ബ്യൂട്ടിയാണ് ഇവിടെ വന്നത്. കാരണം ഹോളിഡേ ആൻഡ് ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. കണ്ടോ അവിടെ കടലാട്ടോ, നമുക്ക് കടലോട്ട് പോകണമെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആട്ടോ. കണ്ടോ ഇവിടെ നോക്കുമ്പോഴും ഏത് സൈഡിൽ നോക്കിയാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു 360 വ്യൂ നമുക്ക് കിട്ടും. അത്രയും സെറ്റപ്പായിട്ട് വരും ഇവിടെ ആ കെട്ടി എല്ലാ സൈഡും വെച്ചേക്കുന്നത്. പിന്നെ മേളിലൊക്കെ ജമ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ. ഇത് കണ്ടിട്ട് തിരിച്ചു പോകാൻ തോന്നുന്നില്ല, കാരണം ഇതിൻ്റെ അത് ചാടി കുളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് വരുമോ, ഇവിടെ കുളിക്കാനൊക്കെ ഇറങ്ങാം. പക്ഷേ കുളിക്കാൻ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്വയം റിസ്ക് ആണ് കേട്ടോ, കാരണം ഇവിടെ വേറെ മുനിസിപ്പാലിറ്റി യാതൊരു ഉത്തരവാദിത്തം ഉണ്ടായിരിക്കില്ല. നല്ല ആഴമുള്ള സ്ഥലമാണ്, അപ്പോൾ നല്ലതായിട്ട് നീന്തലൊക്കെ അറിയാവുന്നവർ മാത്രമേ ഇതിനകത്തൊന്ന് ചാടാവുള്ളൂ. മേളിന്ന് എസ്പെഷ്യലി മേളിന്ന് ജമ്പിങ് അനുവദിച്ചല്ലോ. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ബിമ്മാ സിംഗ്ഹോളിൻ്റെ വീഡിയോ ഇഷ്ടമാണ് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി കാഴ്ചകളാണ് കേട്ടോ നമുക്ക് ഓരോരോ എപ്പിസോഡായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇതിൻ്റെ തുടർ സീരീസ് കാണുക. അപ്പം അടുത്തൊരു കാഴ്ചയിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.